നമസ്കാരം റാഫ്റ്റ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന നാല് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യത്തെ ടെസ്റ്റ് ഇംഗ്ലണ്ട് 227 റൺസുകൾക്കാണ് വിജയിച്ചത് ചെന്നൈയിൽ നടന്ന ആ ടെസ്റ്റ് മത്സരത്തിന് ശേഷം ആ മത്സരത്തിൽ ഉപയോഗിച്ച പന്തിനെക്കുറിച്ച് ബോളിനെക്കുറിച്ച് എസ് ജി ബോളിനെക്കുറിച്ച് ഇന്ത്യയുടെ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിനും ഇന്ത്യയുടെ നായകൻ വിരാട് കോഹ്ലിയും ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു നമുക്കറിയാം രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് വേണ്ടി 6 വിക്കറ്റുകൾ എടുത്തിട്ടുള്ള താരമാണ് ആർ അശ്വിൻ അതിനുശേഷമാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് മത്സരശേഷമായിരുന്നു വിരാട് കോഹ്ലിയുടെ പ്രതികരണം ആർ അശ്വിൻ പറഞ്ഞത് ഈ ഒരു മത്സരത്തിൽ ഉപയോഗിച്ച ബോള് വളരെ അൺയൂഷ്വലായിരുന്നു തീർച്ചയായിട്ടും ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസത്തെ പിച്ചിൻ്റെ ആ ഒരു ഹാർഡ്നെസ് ഒക്കെ എല്ലാവർക്കും അറിയാം അതിനുശേഷം രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ഒരു 30-45 ഓവറൊക്കെ ആയപ്പോഴേക്കും ഈ ഒരു ബോള് ഇങ്ങനെ പീൽ ചെയ്ത് വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് അത് തീർത്തും അൺയൂഷ്വലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എസ് ജി ബോൾ ഞാൻ കാണുന്നതാണ് ഇങ്ങനെയൊന്ന് കാണുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് അശ്വിൻ പറയുന്നത് ഒപ്പം തന്നെ വിരാട് കോഹ്ലിയുടെ ഒരു പ്രതികരണം മത്സരശേഷം വന്നു ഈ ഒരു ബോളിൻ്റെ ഇഷ്യൂ പലപ്പോഴായിട്ട് നേരത്തെയും ഉണ്ടായതാണ് പക്ഷേ ഒരു 60 ഓവറൊക്കെ ആകുമ്പോഴേക്കും ബോളിൻ്റെ സ്ട്രീം ആകെ പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥ എന്നുള്ളത് ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ് ഏതായാലും പന്തിന് പ്രശ്നമുണ്ടായിരുന്നു എങ്കിലും ഇംഗ്ലണ്ടിന്റെ പ്രകടനത്തിന്റെ മാറ്റ് കുറച്ച് കാണുന്നില്ല അവർ മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത് എന്നുകൂടി വിരാട് കോഹ്ലി കൂട്ടിച്ചേർക്കുന്നു ഏതായാലും എസ് ജി കമ്പനിയുടെ മാർക്കറ്റിംഗ് ഡയറക്ടർ ആയിട്ടുള്ള പഴാസാനന്ദ് പറയുന്നത് ഇത് ആ ഒരു പിച്ചിന്റെ പ്രശ്നം കൊണ്ടാണ് അല്ലാതെ ബോളിന്റെ ക്വാളിറ്റിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നാണ് ഏതായാലും ഇപ്പോൾ ഒന്നാം ടെസ്റ്റ് ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുന്നു വരുന്ന ടെസ്റ്റ് മത്സരങ്ങൾ വിജയിക്കുക അങ്ങനെ പരമ്പര സ്വന്തമാക്കിക്കൊണ്ട് ഇന്ത്യ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കളിക്കാൻ യോഗ്യത നേടണേ എന്ന പ്രത്യാശയിലും പ്രതീക്ഷയിലുമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുള്ളത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റാഫ്റ്റ് ഓഫ് സ്പിൻ വെത്താം